ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്, വെക്ക് രണ്ട് മൂന്ന്. അണ്ണനെത്തിയാലേ കളിക്കൊരു സുഖമുള്ളൂ. എന്താടാ ഇത്? നമ്പർ കളിയാ? എന്റെ 5000 പോയണ്ണാ. എന്റെ ലക്ക് നമ്പർ 1 6 ഈ ശേഷം എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്? പണി കഴിഞ്ഞ പണം തിരിച്ചു കൊടുക്കുന്ന പരിപാടി ഈ റാവുവിനില്ല. അവർ രക്ഷപ്പെട്ടു. ഇല്ലേ, പണയം വെക്കാൻ പാണ്ഡവരെ പോലെ ഒരു ഭാര്യ പോലും ഇല്ല. ആ എക്സിബിഷൻ റാവു സെറ്റിൽമെന്റ് പണം തന്നിട്ടില്ല, ഫോൺ പോലും എടുക്കുന്നില്ല. പി ആർ എങ്ങനെ അറിഞ്ഞാലും എന്താവും? നീ തന്നെ എന്ന് ചോദിക്കാവുന്നോട്. എപ്പ കളിച്ചാലും ഇവനാണല്ലോ അവിടെ ജയിക്കുന്നേ. അമ്മ സിഗരറ്റ് കൊണ്ട് ഇതിൽ ഓട്ടം ഉണ്ടാക്കി നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റ് ഓട്ടം ആക്കലോടെ. ആർട്ടിസ്റ്റ് എന്നാൽ ആകാശത്തു നിന്ന് വന്നവനല്ലടാ, ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നതാ. അവർക്കിടയിലേക്ക് ചെന്ന് വേരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കണം, പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. സോറി, ടൈമിംഗ് ഒക്കെ പോയി. ഞങ്ങളുടെ ഭാഗ്യല്ല. ഞാൻ എന്ത് ചെയ്യണം സാർ? നീ പെണ്ണുങ്ങളൊക്കെ സൈറ്റ് അടിച്ച് നടക്കല്ലേ, ഇന്ന് എന്റെ കണ്ണടിച്ച് പോടാ. അയ്യോ, കണ്ണു കാണാത്തവനാണല്ലേ. ഇനി തൊട്ട് നീ പൊട്ടനുവാ. ക്യാരക്ടർ ചെയ്യുന്നെങ്കിൽ ഇൻവോൾവ് ആവണോടാ. എടാ, എന്നെ കണ്ട ആരെങ്കിലും മാസ്റ്റർ എന്ന് പറയൂ. ഒരു ചുമട്ട് തൊഴിലാളി എന്നേ പറയൂ. സാർ, സാറിന് പറ്റിയ പണി. മോർണിംഗിൽ എണീറ്റപ്പോ വരലക്ഷ്മിക്ക് ഒരു എക്സിബിഷൻ കാണണമെന്ന് തോന്നി. ഈവനിംഗ് ഇതാ ഇവിടെ എത്തിച്ചേർന്നു. ഇവളുടെ ഒരു ലക്ക് സഹിക്കാൻ വയ്യ. ഇന്നുകൊണ്ട് നിന്റെ ലക്ക് ഞങ്ങൾ തീർത്തു തരും. വെറുതെ 1000 രൂപ കയ്യിൽ നിന്ന് പോയാലും. ആ റാവു ഇത്രയും കാലം എല്ലാരെയും പറ്റിച്ചോണ്ടിരുന്നു. ഇന്ന് ആ റാവുവിന് ആരോ പണി കൊടുത്തു എന്നാ തോന്നുന്നേ. സോൾവ് ആയി കച്ചവട വെപ്പ് നന്നായിട്ട് പോകുന്നുണ്ട്. ആര് കാരണോടാ? പി ആർ കാരണം. ആണോ? അതെ. പിന്നെന്താ പണം കൊടുക്കാത്തെ? കൊടുത്തേക്കാം, പൂവും വെച്ച് കൊടുത്തേക്കാം. കൊടുത്തില്ലെങ്കിൽ അതേ പൂവ് നിന്റെ ശവത്തിന്റെ മുകളിൽ ഞാൻ വെക്കും. ഫോൺ ചെയ്. അല്ല, ക്രാന്തി അവൻ പണം തരാൻ തുടങ്ങി വിട്ടേക്ക്. കൊല്ലരുത്, സത്യം കൊടുത്തേക്ക. കൊടുത്തില്ലെങ്കിൽ ഇത് സംസാരിക്കും. കൊടുക്കണ്ണ. സിനിമാടി പോലെ ഉണ്ടല്ലോ, എന്തൊരു ക്ലാമറാളിയാ. എടേ, എനിക്ക് അവള് മതി, ഞാൻ ഡിസൈഡ് ചെയ്തു. നീ മാറിക്ക്, നീ ശല്യപ്പെടുത്തില്ല. ആഹാ, പറയുന്നം പോലെ. ഓഹോ, നീ ഇപ്പോഴേ അതിനെ ഫിക്സ് ചെയ്തോ? ഫിക്സ് ആയടാ. നിന്റെ പേര് ഹംസ എന്നാ? എന്തിനാ ഈ ഹിംസ? എല്ലാ പെണ്ണുങ്ങളും ഒരുപോലാണെന്ന് കരുതുന്നവനാണ് ഭ്രാന്തൻ. ക്രാന്തി. ഭ്രാന്തൻ, ക്രാന്തി, അതാ അവന്റെ പേര്. കന്ത്രിയോ? ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ക്രാന്തി, കൺഫ്യൂഷൻ ആയാൽ കന്ത്രി. പേര് പോലെ തന്നെയാ, ക്യാരക്ടറും അതെ. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഇത്രയും റാഷ് ആയിട്ട് സംസാരിക്കുന്നു. പണി കൊടുത്തേന്, നീ ഫ്രീ ആയിട്ടൊരു കാർഡ് എടുത്തോ. ആഹാ, ഇവന്റെ ജീവിതത്തിൽ ഇനി ശുക്രൻ വരാൻ പോവാ. നിനക്ക് കഷ്ടകാലവും. ഞാൻ സ്ക്രാച്ച് ചെയ്യും, അപ്പൊ എനിക്കത് കിട്ടും, പിന്നെ ഞാനത് വീട്ടിൽ കൊണ്ടുപോകും.
എന്റെ കൊച്ചെ, സ്റ്റേറ്റില് ഞങ്ങൾക്ക് 24 ബ്രാഞ്ച് ഉണ്ട്. ഇത് ചൊരണ്ടി എല്ലാവർക്കും പ്രൈസ് കൊടുത്താലേ ഞങ്ങള് മൊട്ടയടിച്ച് നടക്കേണ്ടി വരില്ലേ? എന്താ ഒന്ന് ട്രൈ ചെയ്തോളെ. ഇതെല്ലാം ഞങ്ങളുടെ കമ്പനിയുടെ ലാഭല്ലേ. നീ കൂടെ ഒന്ന് ചൊരണ്ട് മോളെ, എന്നാ ഈ കട അങ്ങ് പൂട്ടായിരുന്നു. ഇന്നാ ചൊരണ്ട്. ഇന്ന് രാത്രി റാവുനെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്തു പോയി. നിങ്ങളുടെ കാശ് മുഴുവനും ഉണ്ട്. ആ ക്രാന്തി ഉണ്ടല്ലോ, തോക്കെടുത്ത് എന്റെ നെറ്റിക്ക് വെച്ച് ആ ചങ്കിടി ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ പിയറ ഫോൺ ചെയ്ത് സോറിയും പറഞ്ഞു. ആസിഡാ കാശൊക്കെ എണ്ണി നോക്ക് കേട്ടാ. പിയറിന് ഫോൺ ചെയ്തു. എന്താ ഇത്? എനിക്കറിയൂടാ. നമസ്തേ അണ്ണ. പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെ. ആ അപ്പോ എന്റെ അമ്മോ, ഇവന്റെ പരസഹായം കൂടി വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞാലണ്ണ, ഒന്ന് ചോദിക്കട്ടെ. മോനെ ജൂനിയറെ, നിനക്കെതിരെ കൂടുതലാ മുടിയാ? എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. ഒന്ന് കട്ടിയ എന്ത് വിട്ടിത്തട നീ ചെയ്തേ? റാവുന് പൈസ ഒതുക്കാൻ നീയാ? ഞാൻ ചെയ്തത് വിഡ്ഢിത്തൊന്നുമല്ല. ഒരു വിഡ്ഢികളും ചെയ്യാത്തതാ. അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിയും ഞാൻ ചെയ്യും. പിആറിന് നീ ഫോൺ ചെയ്തിരുന്നു? ഗണ്ണ് കണ്ണിലേക്ക് വെച്ചപ്പോ അവൻ തന്നെ വിളിച്ചു. അങ്ങനെ ഡയറക്റ്റായിട്ട് പിആറിനോട് ഒരു ഡീലും വേണ്ട. മിഡില് ഞാനൊരുത്തിനെ ഇവിടെ ഇരിപ്പുണ്ട്. അണ്ണൻ അവിടെ തന്നെ ഇരിണ്ട. എടാ ജൂനിയറെ, ആ റാവുവിന്റെ ആര് നീ എങ്ങനെ അറിഞ്ഞെന്ന് പറ? ഇന്നലെ നീ റൂമിൽ കയറി സംസാരിച്ചപ്പോ കണ്ടതാ. ആ റൂമിൽ സംസാരിച്ച നീ എങ്ങനെ കേക്കും? എന്റെ കണ്ണിന് കാണാൻ കഴിയാവുന്നതല്ല എനിക്ക് കേൾക്കാൻ കഴിയും. അപ്പൊ ഞങ്ങൾ എല്ലാരും വിഡ്ഢികളാണെന്നാ? അതറിയണമെങ്കിൽ നീ റൂമിൽ കയറി സംസാരിച്ചു നോക്ക്, അപ്പൊ കാണാം. വിഡ്ഢിയെന്നറിയാനോ? എന്നാണെന്ന് കേറിട്ട് തന്നെ. ഈ കന്ത്രി എന്റെ കാലിനായി മാറിയിരിക്ക. ഈ ശേഷ തരുന്ന ശമ്പളം എനിക്ക് എന്താകാനാ? ആ റാവുവിന്റെ കാശിയിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റാന്ന് കരുതി ഇത് പറ്റിയുമില്ല. ഈ കരിമാടൻ ശേഷുവിനെ നമ്പിയാ കട്ട പോകയാ. അവൻ പറഞ്ഞ സർ കറക്റ്റായിട്ട് പറഞ്ഞോ? ശമ്പളം തികയുന്നില്ല, കരിമാടൻ. അണ്ണാ നീ എന്റെ ദൈവമാണ്. ദൈവത്തിന് എന്ത് തെറി പറഞ്ഞാലും ക്ഷമിക്കുമെന്ന് കരുതിയാ. നോക്ക് ശേഷുഭായി, നിങ്ങൾ ഇവനോട് പറയും, ഇവൻ ഞങ്ങളോട് പറയും. ആ റാവു ബോംബെക്ക് പോയ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് ഇതാ. ഹലോ ഡാ, ആ റാവു പണം കൊണ്ടുവന്നോ? ആ ഇപ്പോഴാ തന്നെ. വീരുവിനോന്റെ അനിയനും സമയം കുറിച്ചു. ഒരു മൂന്ന് പേരെ ഇങ്ങോട്ട് വിട്ടേക്ക്. ആരെ അയക്കാൻ പോന്ന്? ബൈജു. ബാബ ആസെറ്റ്. പാസ്പോർട്ട് റെഡിയാക്കുക. ബാനർജി. ദാസിന്റെ നിങ്ങൾ മൂന്ന് പേരും ഹോങ്കോങ്ങിലേക്ക് പോകണം. പിആർആ വിളിച്ചത്. പാസ്പോർട്ട് റെഡിയാക്കി വെക്ക്. ശരിയണ്ണ. ബൈജു. മോനെ ജൂനിയറെ, ഇനി അഡ്വാൻസ് ചോദിക്കുന്നതൊക്കെ എന്നോടും കൂടെ ആലോചിച്ചിട്ട് മതി കേട്ടോ. നീ ടെൻഷൻ എണ്ണി തീർക്കണോ? ഇപ്പോഴത്തെ എന്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് പിആറിനോട് പറഞ്ഞൊരു ചാൻസ് വാങ്ങിച്ചു തരാം. പിആർ. അണ്ണ അണ്ണ, സ്പീക്കറിലിട്, സ്പീക്കറിലിട്. നമ്മൾ ആരാണെന്ന് ഇവരൊന്ന് മനസ്സിലാക്കട്ടെ. ശേഷു അവനെ കൊണ്ടേ. എന്നെ കൂടെ കൊണ്ടുപോണേ. അതെ. എന്റെ ദൈവമേ, ആ ഹംസം. നീ ഇവിടെ ഹോങ്കോങ്ങിലേക്ക് പോവാ. നീ ഞാൻ ഒരേ ഫ്ലൈറ്റിൽ. ആഹാ, എടാ ക്രാന്തി, നീ എന്ത് ലക്കിയാടാ. മോളെ വരലക്ഷ്മി, ഏതവനാണത്? ഇവിടെ ഇരുന്നാ നല്ല തണുത്ത കാറ്റ് കിട്ടും കേട്ടോ. ഈ ഫ്ലൈറ്റിലെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ നമ്മള് മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്നെ പോലെ ലക്കി അല്ല. ഡാഡി. ഡാഡിയാ? ഹലോ, എന്റെ പേര് ക്രാന്തി. ഓഹോ, നമ്മുടെ വരത്തിന്റെ ഫ്രണ്ട്. എന്ത് ചെയ്യുന്നു? പിആർ എക്സ്പോർട്ടിൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്തോണ്ടിരിക്കുക. ഓ, അത് വലിയ കമ്പനിയാ കേട്ടോ. ബോസിനെ കാണാൻ വേണ്ടി ഹോങ്കോങ്ങിലേക്ക് പോവാ. ഓഹോ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത് കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? കംഫർട്ട്. അല്ല, ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പുറകിലെ അസിസ്റ്റന്റ് ആയിരിക്കുന്നേ. ഓക്കേ.
സത്യം എവിടെ? എന്റെ സംശയം തീർന്നു. അമ്മ എന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ.